ഹലോ, അസ്സലാമു അലൈക്കും ബേഗംസ് കിച്ചൻ. ഞാനിവിടെ ഒരു ക്യാരറ്റ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം ഞാനിങ്ങനെ കളയാണ് കേട്ടോ. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റിൻ്റെ തോലെല്ലാം എടുത്ത് മാറ്റിയിട്ട് രണ്ട് ഭാഗവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ക്യാരറ്റെല്ലാം നമുക്കൊന്ന് പൊടി പൊടിയായിട്ടൊന്ന് ഒന്നില്ലെങ്കിൽ അരിഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ ഞാനിതൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇല്ലെങ്കിൽ ചെറിയ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ക്യാരറ്റെല്ലാം ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ പൊടി പൊടിയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്യാരറ്റെല്ലാം റെഡിയാക്കി എടുക്കണം. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് വെളുത്തുള്ളി തോലോടുകൂടി ഒന്ന് ചതച്ചതാണ്, രണ്ട് വറ്റൽ മുളക്, രണ്ട് പച്ചമുളക്, ഒരു സ്പൂണ് ഉഴുന്ന്, ഒരു സ്പൂണ് കടലപ്പരിപ്പ്, പിന്നെ രണ്ട് പിടി തേങ്ങാ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാ ചിരകിയത് രണ്ട് പിടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു കാൽ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽ മുളക് ഒന്ന് പിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് ഉപ്പും കൂടി ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കാം. പിന്നെ രണ്ട് ഈ വെളുത്തുള്ളി ചതച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് നന്നായിട്ട് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഞാൻ ഒരു സ്പൂണും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആ ഉഴുന്നും കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതും കൂടി ഇട്ട ശേഷം നമുക്ക് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഒരു കളർ മാറി വരുന്നവരെ, ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഇടയ്ക്ക് ഒന്ന് കൂട്ടിയും കുറച്ചിട്ടും വയ്ക്കുക കേട്ടോ. ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമാക്കി, ലോ ടു മീഡിയം ഫ്ലെയിമാക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് കൂട്ടുക, ഒന്ന് കുറയ്ക്കുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരുന്ന സമയം നമുക്കിതെല്ലാം കൂടി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ കുറച്ച് കുറച്ചായിട്ട് മാറി വരുന്നുണ്ട്. നമുക്കിനി എല്ലാം കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് തേങ്ങ ചിരകിയത്, ഒരു രണ്ട് പിടി തേങ്ങ ചിരകി വെച്ചത് ഒരു പിടി തേങ്ങ ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ കളറും കൂടി ചെറുതായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞളിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് നല്ലൊരു വിറ്റാമിൻസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തോരനും ഉപ്പേരിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നല്ല ഒരു വെജിറ്റബിൾസ് അല്ലേ ക്യാരറ്റൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുക. ഈ അതുപോലെ ഈ ഉഴുന്നും കടലപ്പരിപ്പൊന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉപ്പേരിയൊക്കെ നമുക്ക് വയ്ക്കാം. പക്ഷേ അതൊക്കെ ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് ഇടയിൽ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ഈ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ തോരം പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് താളിച്ച് ഇതുപോലെ ഉപ്പേരിയൊക്കെ വയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ, ക്യാരറ്റൊക്കെ വയ്ക്കുമ്പോൾ കടലപ്പരിപ്പ് കയ്യിലില്ലെങ്കിൽ ഉഴുന്ന് പരിപ്പാണെങ്കിലും ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെച്ചാൽ മതി, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക, ഈ ക്യാരറ്റ് വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ക്യാരറ്റ് ഉപ്പേരി. ഈ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. താങ്ക് യു.